മലയാള മീഡിയ ഡോട്ട് ലൈവിന്റെ എന്റർടൈൻമെന്റ് ന്യൂസിലേക്ക് സ്വാഗതം. സിനിമയിലെ വനിതാ സംഘടനയായ ഡബ്ല്യു സി സിലെ സ്ഥാപക നേതാവായ ഒരു നടി തനിക്കുണ്ടായ ദുരനുഭവം ഹേമ കമ്മിറ്റിയിൽ തുറന്നു പറഞ്ഞിട്ടില്ലെന്ന് സംവിധായകൻ ആലപ്പി അഷ്റഫ്. സിനിമയിൽ നിന്ന് പീഡനങ്ങളും യാതനകളും നേരിട്ട സ്ത്രീകളെ വളരെ ബുദ്ധിമുട്ടി ഹേമ കമ്മിറ്റിയുടെ മുന്നിൽ കൊണ്ടുവന്നത് ഡബ്ല്യു സി സിയിലെ നേതാക്കളാണ്. എന്നിട്ടും അതിന്റെ ഒരു സ്ഥാപക നേതാവായി നടി തനിക്ക് അങ്ങനെ ഒരു അനുഭവമേ ഉണ്ടായിട്ടില്ല എന്ന് പറയുന്നത് കേട്ടപ്പോൾ സത്യം അറിയാവുന്ന തനിക്ക് വല്ലായ്മ തോന്നിയെന്ന് ആലപ്പി അഷ്റഫ് പറയുന്നു. ആലപ്പുഴ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ ഹോട്ടലിൽ താമസിക്കുമ്പോൾ റൂമിൽ വരാറുണ്ടായിരുന്ന റൂം ബോയ് നടി ഉറങ്ങുന്ന സമയത്ത് സ്പെയർ കീ ഉപയോഗിച്ച് റൂം തുറന്നു കയറി ഉറങ്ങുകയായിരുന്ന നടിയെ സ്പർശിച്ചെന്നും നടി ഉണർന്ന് ബഹളമുണ്ടാക്കിയപ്പോൾ എല്ലാവരും കൂടി റൂം ബോയിയെ പോലീസിൽ ഏൽപ്പിച്ചെന്നും ആലപ്പി അഷ്റഫ് പറയുന്നു. അപമാന ഭീതിയാൽ നടി കേസ് പിൻവലിച്ചെന്നും എന്നാൽ ഹേമ കമ്മിറ്റിയിൽ പോയപ്പോഴോ ഇക്കാര്യം മറച്ചുവെച്ച് തനിക്കൊരു അനുഭവമേ ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞത് ശരിയായില്ലെന്നും ആലപ്പി അഷ്റഫ് പങ്കുവച്ച യൂട്യൂബ് വീഡിയോയിൽ പറയുന്നു. ആലപ്പി അഷ്റഫിന്റെ വാക്കുകൾ ഇങ്ങനെയാണ്. ഇന്ന് ഞാൻ ഇവിടെ പറയുന്നത് ഡബ്ല്യു സി സിയിലെ ഒരു സ്ഥാപക നേതാവായി നടി തനിക്കുണ്ടായ അനുഭവം പൊതുസമൂഹത്തിൽ നിന്നും മറച്ചുവെച്ച ഒരു സംഭവമാണ്. ഒരുപാട് യാതനകളും എതിർപ്പുകളും നേരിട്ടുകൊണ്ടാണ് ഒരുപറ്റം നടിമാർ ഡബ്ല്യു സി സി എന്ന സംഘടന രൂപപ്പെടുത്തിയത്. അവർക്ക് അന്നും ഇന്നും പൊതുസമൂഹത്തിന്റെ മുഴുവൻ പിന്തുണയും ലഭിക്കുന്നുമുണ്ട്. മലയാള സിനിമയിൽ പീഡനവും വേദനയും അവഗണനയും ഒക്കെ അനുഭവിച്ചിട്ടുള്ള നടിമാരെ കണ്ടെത്തി അവരെ ഹേമ കമ്മിറ്റിക്ക് മുൻപിൽ അവതരിപ്പിച്ച് അവർക്ക് നീതി വാങ്ങിക്കൊടുക്കുവാനും അവരുടെ കണ്ണീരൊപ്പാനും മുൻപിൽ നിന്ന സംഘടന തന്നെയാണ് ഡബ്ല്യു സി സി. അവർക്ക് നമ്മുടെ എല്ലാം പിന്തുണയുമുണ്ട്. പക്ഷേ ഡബ്ല്യു സി സി സ്ഥാപക നേതാക്കളിൽ മുൻനിരയിൽ നിന്ന് ഒരു നടി ഹേമ കമ്മിറ്റിയിൽ മൊഴി കൊടുത്തത് അങ്ങനെ ഒരു സംഭവം കേട്ട് കേൾവി പോലും ഇല്ല എന്നാണ്. അങ്ങനെ പറയുമ്പോൾ നടിയെ ആക്രമിച്ച കേസ് പോലും അവർ അറിഞ്ഞിട്ടില്ല എന്ന ധ്വനി പോലുമുണ്ട്. അവർ അങ്ങനെ ഡബ്ല്യു സി സിക്ക് പണിയും കൊടുത്ത് പതുക്കെ പതുക്കെ അങ്ങ് സ്കൂട്ടായി. തന്നെ നേരെ വരുന്നതിനെ മാത്രം നോക്കിയാൽ മതി, മറ്റുള്ളവർക്ക് സംഭവിക്കുന്നതൊന്നും തന്നെ ബാധിക്കുന്നില്ല എന്ന നിലപാടെടുത്ത് അവർ മെല്ലെ അങ്ങൊഴിവായി. അവർക്കാർക്കും പൊതുസമൂഹത്തോട് യാതൊരു ബാധ്യതയും ഇല്ലേ എന്നല്ലേ നമ്മൾ ഇതിൽ നിന്നും കരുതേണ്ടത്. എന്നാൽ മലയാള സിനിമയിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും വ്യക്തമായും സത്യമായും അറിയാവുന്ന ഈ നടിയുടെ കാലമാറ്റം എല്ലാവരെയും അമ്പരിപ്പിച്ചു. അവർ ഡബ്ല്യു സി സിയിൽ നിന്ന് പോയെന്ന് വിചാരിച്ച് ഡബ്ല്യു സി സിക്ക് ഒരു ചുക്കും സംഭവിക്കാൻ പോകുന്നില്ല. അവർ മറ്റൊരു സംഘടന ഉണ്ടെന്ന് പറഞ്ഞ ആ സംഘടനയ്ക്കും ഒരു നേട്ടവും ഉണ്ടാകാനും പോകുന്നില്ല എന്നതാണ് സത്യം. ചില സ്ഥാപക നടിമാർ അവർക്കുണ്ടായ അനുഭവങ്ങൾ ഹേമ കമ്മിറ്റിയിൽ പങ്കുവച്ചിട്ടില്ല എന്നുള്ളത് മറ്റൊരു സത്യം കൂടിയാണ്. സംഘടനയുടെ നേതൃത്വത്തിലുള്ളവർ മറ്റുള്ളവർക്ക് മാതൃക കാണിക്കേണ്ട ഉത്തരവാദിത്വം ഉള്ളവരാണെന്നുള്ളത് ഒരിക്കലും മറക്കാൻ പാടില്ല. എനിക്കറിയാവുന്ന ഒരു സംഭവം ഞാൻ നിങ്ങളോട് വിവരിക്കാം. ഡബ്ല്യു സി സിയുടെ സ്ഥാപക നടി ഷൂട്ടിംഗ് സംബന്ധമായ ഒരു ദിവസം ആലപ്പുഴയിൽ വരുന്നു. അവിടുത്തെ ഒരു ഹോട്ടലിൽ അവർ താമസിക്കുന്നു. അവർ അങ്ങനെ അവിടെ താമസിച്ച് വരുമ്പോൾ അവരുടെ റൂമിലെ കാര്യങ്ങൾ നോക്കുന്ന കുട്ടനാട്ടുകാരനായ ഒരു റൂം ബോയോട് വളരെ അനുകമ്പയോടും സഹോദര സ്നേഹത്തോടും പെരുമാറിയിരുന്നു. ഒരു ദിവസം രാത്രിയിൽ ഈ നടി മാത്രമാണ് ഒറ്റയ്ക്ക് ഉണ്ടായിരുന്നത്. അന്ന് അർദ്ധരാത്രിയോടുകൂടി ഈ റൂം ബോയ് ഹോട്ടലിന്റെ കൗണ്ടറിൽ നിന്ന് സ്പെയർ കീ എടുത്തുകൊണ്ടുവന്ന് ഈ നടിയുടെ റൂം തുറന്ന് കട്ടിലിൽ കയറിയിരുന്ന് കുറച്ചുനേരം അവർ കിടക്കുന്നത് നോക്കി ആസ്വദിച്ചു. അതിനുശേഷം അവൻ മെല്ലെ അവരെ സ്പർശിക്കുകയും ചെയ്തു. നടി ചാടി എഴുന്നേറ്റപ്പോഴോ കണ്ടത് ഇവന്റെ മുഖവും. പകുച്ചുപോയ അവൻ ചാടി എഴുന്നേറ്റോടി അവർ അലറിക്കൊണ്ട് പിന്നാലെയും. അപ്പോഴേക്കും ഹോട്ടലുകാരൊക്കെ ഉണർന്ന് ആകെ ബഹളമായി. പിന്നീട് പോലീസ് വന്ന് ഇവനെ കസ്റ്റഡിയിലെടുത്ത് അവനെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി മർദ്ദിക്കുകയൊക്കെ ചെയ്തു. കേസ് FIR ഇട്ടു. ആ FIR താൻ വായിച്ചതാണെന്നും ആലപ്പി പറയുന്നു. എന്നാൽ ഇന്നടി അവർക്കുണ്ടാകാൻ പോകുന്ന നാണക്കേട് ഭയന്ന് കേസ് പിൻവലിച്ച് അത് രഹസ്യമാക്കി വയ്ക്കാൻ എല്ലാവർക്കും നിർദ്ദേശം കൊടുക്കുകയായിരുന്നു. ഈ വിവരം അവർ ഹേമ കമ്മിറ്റിയിൽ പറഞ്ഞിട്ടുമില്ല. ഡബ്ല്യു സി സിയിലും പറഞ്ഞിട്ടില്ല, ആരോടും പറഞ്ഞിട്ടില്ല. ഒരു സംഘടനയുടെ തലപ്പത്തിരിക്കുന്നവർ ഉത്തരവാദിത്വമുള്ളവരായിരിക്കണം, നിർഭയരായിരിക്കണം. അതല്ലെങ്കിൽ അവർ മാറി നിന്നിട്ട് അത്തരം ആൾക്കാരെ ആ സംഘടനയുടെ ചുമതല ഏൽപ്പിക്കണം. അതുകൊണ്ട് ഡബ്ല്യു സി സി ഒന്ന് ഉടച്ച് വാർക്കുന്നതിനെ പറ്റി ആലോചിച്ചാൽ എന്താണെന്ന അഭിപ്രായം രേഖപ്പെടുത്തിക്കൊണ്ട് നിർത്തുന്നുവെന്നാണ് ആലപ്പി അഷ്റഫിന്റെ വാക്കുകൾ.